എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രധാനമായും ബി ജെ പി ഉയർത്തുന്നത് ഈ യോഗം തന്നെ ഒരു ചട്ടവിരുദ്ധമാണെന്നാണ്. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ 16-ാം തീയതി രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ ഒരു സത്യാഗ്രഹം നടത്തിയിരുന്നു. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ട ആശങ്ക മാറ്റിയെടുക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയിൽ പ്രതിഷേധിച്ചും കൊണ്ട് നടത്തിയിട്ടുള്ള മാതൃകാപരമായ ആ സത്യാഗ്രഹത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം നല്ല രൂപത്തിൽ അംഗീകരിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ വിവിധ മറ്റ് ഇതര സംഘടനകളുടെയും സംയുക്തമായ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. 16-ാം സത്യാഗ്രഹ സമരത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ യോജിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ സംയുക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഒരു കുടക്കീഴിലേക്ക് കോൺഗ്രസിനെ അടക്കം വീണ്ടും ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ടോ? ഇതിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വളരെ വ്യക്തത ആക്കുകയാണ്, ഏതെങ്കിലും ഒരു കക്ഷിയോ ഒരു ഗവൺമെൻറ്റോ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇത്. കാരണം ഇവിടെ ഇതുപോലെ ഭരണഘടന ലംഘിക്കപ്പെട്ട മറ്റൊരു കാലഘട്ടവും ഇല്ല. ഭരണഘടനാ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ മാത്രം നേരിടുന്ന പ്രശ്നമല്ല ഇത്. ഇന്ത്യ രാജ്യത്തിലെ മൊത്തം ജനത നേരിടുന്ന പ്രശ്നമാണ്. അതിലെല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് തന്നെ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി ഒരു മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കും, അത് സ്വാഭാവികമാണ്. അത് അവധി ദിനം, ഞായർ ദിനം അടിയന്തരമായി സർക്കാർ മന്ത്രിസഭാ യോഗം വിളിക്കുന്നു, ഒരു നിയമസഭാ സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നു. പലരും ആലോചിക്കുകയാണ് എന്തായിരിക്കും കാരണമെന്ന്. ഒരു സംയുക്ത പ്രമേയത്തിലേക്ക് സർക്കാർ നീങ്ങുന്നുണ്ടോ? അതിനൊരു അംഗീകാരം ഈ സർവകക്ഷി യോഗത്തിൽ തേടുമോ? അത് സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. ഇന്ന് വിളിക്കാൻ പോകുന്ന ക്യാബിനറ്റ് യോഗവും അതുപോലെ തന്നെ അതിനുശേഷം ചേരുന്ന സ്പെഷ്യൽ സമ്മേളനവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. ഈ SC ST സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 വർഷം എക്സ്റ്റൻഷൻ നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. അതിന് 20 സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിഞ്ഞാന്നാണ് നോട്ടീസ് കിട്ടിയത്. ആ ഷോർട്ട് നോട്ടീസിൻ്റെ ഭാഗമായിട്ടാണ് മതിയായ സമയം ഗവൺമെൻറ്റിന് കിട്ടാതിരുന്നത്. എന്നിട്ട് പോലും അടിയന്തരമായി ഇന്ന് ക്യാബിനറ്റ് ചേരും. ഇന്ന് ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് തന്നെ നിയമസഭ, പ്രത്യേക നിയമസഭ ചേരേണ്ട സമയത്തെ സംബന്ധിച്ചും ഇന്ന് നിശ്ചയിക്കും. വളരെ നന്ദി മിനിസ്റ്റർ.